എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാനിന്ന് മാഗി കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസാണ് മാഗി കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മാഗി ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ടതൊന്ന് ഊറ്റിയെടുക്കാം. വേവിച്ച് വെച്ച മാഗിയിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റ് ചേർക്കാം, പിന്നെ ക്യാപ്സിക്കൻ ചേർക്കാം, പിന്നെ ചോപ്പ് ചെയ്ത കാബേജ് ചേർക്കാം. അതിന് ശേഷം കുറച്ച് ഉള്ളി കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ കപ്പോളം അരിപ്പൊടി, ഒരു കുറച്ച് കാൽ കപ്പോളം തന്നെ മൈദപ്പൊടിയും, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും, കുറച്ച് കുരുമുളക് പൊടി, ഒരു പിന്നെ മാഗി മസാലപ്പൊടിയും കൂടെ ചേർക്കണേ. പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത്, ഇതൊക്കെ ഒരു 2 ടീസ്പൂണൊക്കെ ഞാൻ ഉപയോഗിച്ചത് കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താലാതെ അതൊന്ന് നമുക്ക് റെഡി ആയി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കൊന്ന് ഉരുട്ടി ഒരു ബോൾ രൂപത്തിലാക്കിയെടുക്കണം. ഓരോരോ ബോളാക്കിയെടുത്ത് ഈ ഷേപ്പിൽ ബോളാക്കിയെടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. പക്ഷേ ഞാൻ കുറച്ച് മാഗി ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിരുന്നെ, അതിലേക്കൊന്ന് നമ്മൾ വേവിക്കാത്ത മാഗി കേട്ടോ, അതിലേക്കൊന്ന് ഓരോ മാഗി ബോൾസും ഡിപ്പ് ചെയ്തിട്ടെടുക്കണം. ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഈ രീതിയിൽ ഡിപ്പ് ചെയ്തിട്ടെടുക്കാം നമുക്ക്. ശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച്, ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒന്ന് ഈ ബോൾസൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോരോ ബോൾസായി ഇട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നത്, ഹൈ ഫ്ലെയിമിലാട്ടോ അത് ഇടേണ്ടത്. എന്നാലാണ് ശരിക്കും എല്ലാ സ്നാക്സും നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് വറുത്ത് കോരേണ്ടത്. അപ്പോൾ തീരെ എണ്ണ ഒന്നും കുടിക്കരുത്, ഇതിന് പ്രത്യേകിച്ച് തീരെ എണ്ണ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാ ബോൾസും ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉള്ളി ഇങ്ങനെ വലുതാക്കി തന്നെ കട്ട് ചെയ്ത് ചേർക്കാം. കുറച്ച് പച്ചമുളക് ഇങ്ങനെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരോ വെജിറ്റബിൾസ്, നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് ക്യാരറ്റ്, ക്യാബേജ് നേരത്തെ ചോപ്പ് ചെയ്ത ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിരുന്നു. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇങ്ങനെ വലുതാക്കി മുറിച്ചിട്ടിട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സോയാ സോസും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഞാൻ ഒരു 2 ടീസ്പൂണുള്ള കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ മാഗി മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. നേരത്തെ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച്, അതാണ് ഞാൻ ചേർത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്താൽ മതി. ഇത്ര ആവശ്യം എന്ന് വെച്ചാൽ അതിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം അലക്കിയിട്ട് വയ്ക്കാം. ഇപ്പോഴൊക്കെ ഞാൻ സിമ്മിലാട്ടോ ഇതൊക്കെ ചെയ്തത്, നല്ല ഹൈ സ്പീഡിൽ ചെയ്താൽ വേഗം വെള്ളം വറ്റിപ്പോവും. അതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവർ, 2 ടീസ്പൂൺ, 2-3 ടീസ്പൂണ് കോൺഫ്ലവർ കലക്കിയ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്തപ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മാഗി ബോൾസില്ല, അത് ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അതിൽ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മാഗി ബോൾസിൻ്റെ മേലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എമ്മി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാഗി ബോൾസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ മറ്റ് എന്തിൻ്റെ കൂടെ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്വന്തം ഇത് മാത്രമായിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയൊരു അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമൻറ്റും ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.